അനുഗ്രഹീതമായ പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് കയറിയിട്ട് സുജൂദ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉപ്പ നല്ല പണക്കാരനുണ്ടായിരിക്കുമല്ലോ ഈ കൂട്ടത്തില് നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ടാകുമല്ലോ നല്ല സമർത്ഥന്മാരുണ്ടാകുമല്ലോ ആരായിരുന്നാലും അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് സുജൂദില് കിടക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഇളം പൈതലിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ അവന് മുട്ടിലിഴയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നാളത്തെ സുബഹിനസ്കാരം മുതൽ നിങ്ങൾ സുജൂദിലേക്ക് വീഴുമ്പോൾ മനസ്സിലേക്ക് ഓടി വരേണ്ട ചിന്ത ഇതാണ് ഞാൻ എത്ര വലിയവനാണ് എന്തെല്ലാം മഹിത മഹിമകൾ എനിക്കുള്ളവനാണ് എന്തെല്ലാം മാണാത്മ്യം എനിക്കുള്ളവനാണ് സമൂഹത്തിന്റെ ഉള്ളിലെ നിലയും വിലയുമുള്ളവനാണ് പക്ഷേ ഇതാ ഞാനിപ്പോ റബ്ബിന്റെ മുന്നിൽ കിടക്കുന്ന ഒരു ഇളം തെന്നലിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ മുട്ടിലിഴഞ്ഞാണ് ഞാൻ കിടക്കുന്നത് മുട്ടിലിഴഞ്ഞൊരു കുഞ്ഞിനെ പോലെ പടച്ചവന്റെ മുന്നിൽ ഞാൻ കിടക്കുകയാണ് തിരുമില്ല സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉണർത്തുകയാ നമസ്കാരത്തിന് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന അർപ്പണമുണ്ടല്ലോ ആ സമർപ്പണത്തിന്റെ അർപ്പണത്തിന്റെ പേരിൽ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്ങനെയാണ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ വിധേയപ്പെടുന്ന നമുക്ക് സുജൂദിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതെന്താ ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഒരുത്തന്റെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഏത് കോട്ടക്കൊട്ടവങ്ങളുടെ മുമ്പിൽ ചെന്നാലും കുനിക്കാത്ത ശിരസ് ആ ശിരസ് കൊണ്ടുവന്ന് നമ്മൾ ആ എവിടെയാ വെക്കുന്ന ആളുകളും നടന്നു പോകുന്ന നിലത്താണ് വെക്കുന്നത് ഇന്നേ വരെ ഒരുത്തന്റെ മുമ്പിലും നമ്മൾ കുനിച്ചിട്ടില്ല ഈ തല ആരുടെ മുന്നിലും നമ്മൾ തല കുറഞ്ഞിട്ടില്ല ആ ശിരസ് കൊണ്ടുവന്ന് നമ്മുടെ നിലത്തേക്ക് ചേർത്ത് വെക്കുകയാണ് എന്നിട്ടോ സഹോദരങ്ങളെ നമ്മുടെ പൃഷ്ഠഭാഗ തലയേക്കാൾ ഉയർത്തി വെക്കുകയാണ് സുജൂദിൽ കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ ആരുടെ മുന്നിലും കുനിക്കാത്ത ഇസ്സത്തിന്റെ അന്തസ്സിന്റെ ആഭിജാത്യത്തിന്റെ ആ തല അത് നടന്നു പോകുന്ന നിലത്ത് വെച്ചിട്ട് ആ തലയേക്കാൾ ഉയർത്തി വെക്കുന്നത് ഏറ്റവും നമ്മുടെ അവയവങ്ങളിലെ വൃത്തികെട്ട അവയവമായ പൃഷ്ഠഭാഗം ആ തലയേക്കാൾ ഉയർത്തി വെക്കുകയാ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്നിട്ട് നമ്മൾ പറയുന്നതെന്താ അല്ലാഹുവേ രണ്ടും മൂന്നും ഏക്കർ എനിക്കുണ്ട് റബ്ബറുണ്ട് എനിക്ക് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് അധികാരമുണ്ട് സമ്പത്തുണ്ട് പ്രസിദ്ധിയുണ്ട് പ്രശസ്തിയുണ്ട് ഇതെല്ലാം എനിക്കുണ്ട് പക്ഷേ ഇതാ ഞാൻ ആരുടെ മുന്നിൽ കുനിക്കാത്ത ശിരസ് നടന്നു പോകുന്ന നിലത്ത് ചേർത്ത് വെക്കുകയാ എന്നിട്ട് ഞാൻ എന്റെ പിൻഭാഗത്തെ ഉയർത്തി വെക്കുകയാണ് അല്ലാഹുവേ എന്നിട്ട് ഞാൻ പറയുന്നത് സുബ്ഹാന റബ്ബിയല്ലാ ബിഹംദിഹി സുബ്ഹാന റബ്ബി എന്റെ റബ്ബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാ ഏത് റബ്ബാണ് അത്യുന്നതനാണ് അത്യുന്നതനാണ് ഉയർന്നവനാണ് അതിനേക്കാൾ ഉയർന്നവന് വേറെയില്ല അയലാ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ലീലാണ് അതിന്റെ മുകളിൽ ഒരാളില്ല അതിന്റെ മുകളിൽ ഒരു ശക്തിയില്ല അതിന്റെ മുകളിലെ പവറില്ല അതിന്റെ മുകളിലെ പവറില്ല അതിന്റെ മുകളിലെ പവറില്ല ഏറ്റവും മുകളിലുള്ളത് അല്ലാഹുവാ ഇന്നേ വരെ നമുക്കൊരു ദോഷവും വരുത്താത്ത അല്ലാ കാരുണ്യത്തിന്റെ കേദാരമായ അല്ലാ സർവലോക സംവിധായകനായ അല്ലാ സർവഗുണ സമ്പൂർണനായ അല്ലാ സർവരോഗ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ് ഏറ്റവും വലിയ മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ ശിരസ് നമ്മൾ കുനിച്ചു വെക്കുന്നത് ഇതാണ് നിസ്കാരം എന്തിനാ പറയുന്നത് ഭാഷാപിതാവ് എന്നറിയപ്പെടുന്ന അബുൽ കലാം ആസാദ് അബുൽ കലാം എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷയുടെ പിതാവെന്നാണ് ആ ഭാഷാപിതാവ് എന്നറിയപ്പെടുന്ന അബുൽ കലാം ആസാദിനോട് ചോദിച്ചു നിങ്ങളുടെ നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് എന്താണ് നിസ്കാരം കൊണ്ട് നേടാൻ നിങ്ങൾക്ക് കഴിയുന്നത് ആ സമയത്ത് അബുൽ കലാം ആസാദ് പറഞ്ഞത് എന്താണെന്നറിയോ എന്റെ വീടടിച്ചു വാരുന്ന എന്റെ വീട് വൃത്തിയാക്കുന്ന എന്റെ വാഹനം വൃത്തിയാക്കുന്ന എന്റെ തുണി വാഷ് ചെയ്യുന്ന എന്റെ വീട്ടിലെ വേലക്കാരൻ ആ വേലക്കാരനും ഞാനും നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ എന്റെ മുന്നിലത്തെ സഫിലാണ് എന്റെ വേലക്കാരൻ നിൽക്കുന്നത് എങ്കിൽ അവൻ കാലുവെച്ചെടുത്ത് ഞാൻ തലവയ്ക്കും അതാണ് നിസ്കാരം
ഒന്നാം സഫിലുള്ള ആളുകൾ കാല് വെക്കുന്നിടത്താണ് രണ്ടാം സഫുകാരുടെ തല വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, മുട്ടിലിരഞ്ഞ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ സർവ്വതും ഏറ്റുപറഞ്ഞ് ഒരാളുടെ മുന്നിലും നമ്മൾ തല കുനിച്ചു കൊടുക്കൂലല്ലോ, ഒരാളുടെ മുന്നിലും നമ്മൾ നമ്മുടെ അമ്പസ് കളയൂലല്ലോ. ആ പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം നമ്മുടെ ശിരസ് ചേർത്തു വെച്ചിട്ട് നമ്മൾ പറയുന്നത് അള്ളാഹുവെ നീയാണ് ഉത്തമൻ, നീയാണ് ഉന്നതൻ, വേറെ ആരുമില്ല എന്ന് പറയുന്ന ആ നമസ്കാരം, ആ നമസ്കാരം കൊണ്ട് സ്വർഗം കിട്ടും എന്നെല്ലാവർക്കും അറിയാലോ, ആർക്കും സംശയമില്ലല്ലോ. നമസ്കാരം കൊണ്ട് സ്വർഗം കിട്ടും. ഇത്രയും നാളത്തെ നമ്മുടെ ജുമാ പ്രസംഗങ്ങളിൽ, നമ്മുടെ രാപ്രസംഗങ്ങളിൽ, നമ്മുടെ ഏതെല്ലാം രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നമസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗമാണ് എന്നാ ഞാൻ പറയുന്നു. ഇതേ നിസ്കാരം കൊണ്ട് നരകവും കിട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യത്യസ്തമായ വിഷയം പറയാം. നിസ്കാരം കൊണ്ട് സ്വർഗം മാത്രമല്ല, നിസ്കാരം കൊണ്ട് നരകവും കിട്ടും. നിസ്കാരം കൊണ്ട് നരകവും കിട്ടും. അതെങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് ഈ നമസ്കാരം കൊണ്ട് ഭൗതികമായി നമുക്ക് എന്താ ഗുണമുള്ളത്, ഭൗതികമായി നമുക്ക് എന്താ നേട്ടമുള്ളത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചോളി. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇന്ന സ്വലാത തൻഹാനി ഫഹ്ഷാഇ വൽ മുൻകർ. അല്ലാഹു പറയുകയാണ് വഖിമിസ് സ്വലാ, നിങ്ങളെ നമസ്കാരം നിലനിർത്തണേ, നമസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു നിസ്കാരം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇന്ന സ്വലാത തൻഹാനി ഫഹ്ഷാഇ വൽ മുൻകർ. അല്ലാഹു പറയുകയാണ് നിന്ദ്യമായ നീചമായ മ്ലേച്ഛമായ വൃത്തികെട്ട സംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നതാണ് നിസ്കാരമത്രേ. ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ, സുബഹി നിസ്കാരത്തിന് സംഭ്രമം പള്ളി. ഞാനൊരു ഉദാഹരണം പറയാ, ആ ഉദാഹരണം നിങ്ങളെ പള്ളിയെടുത്ത് പള്ളിയുടെ മുറ്റത്തായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇനി അതല്ല, ഈ സ്വഭാവക്കാര് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല് പ്രത്യേകിച്ച് അവരെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് എന്റെ വാക്കുകളല്ലല്ലോ. ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് പടച്ചു തമ്പുരാ, അവിടുത്തെ ഇവിടെ പ്രിയപ്പെട്ട മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ ആരംഭപൂർവായ മദീനയുടെ രാജാവിന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്ന് സഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ തബഈ താബിഈങ്ങളിലൂടെ സലഫ് സാലിഹീങ്ങളിലൂടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ നിയമം നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോ ഇത് അല്ലാഹു പറയുന്നത് തന്നെയാണ്. സംഭ്രമം പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി വരുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, ആ സുബഹി നിസ്കാരം ശരിയായോ ഇല്ലയോ എന്നറിയാ ഇവിടുത്തെ സി സി ടി വി ക്യാമറ നോക്കേണ്ട കാര്യമില്ല. ആ സുബഹി നിസ്കാരം ക്ലിയർ ആയോ, സ്വീകരിച്ചോ, അല്ലാഹു അത് കബൂൽ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ മരിച്ചു പോകണമെന്നില്ല. മരണശേഷം ഖബറിലേക്ക് കൊണ്ടുവച്ചാലേ തിരിയോ എന്നില്ല. ഈ പള്ളിയിൽ നിന്ന് ലോഹറിന്റെ ബാങ്ക് കേൾക്കുമ്പോ ആ ലോഹറിന്റെ ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തില് ഈ സംഭ്രമത്തെ ഏതോ ഒരു വീട്ടിൽ ചെയ്തുകൊണ്ട് നമസ്കാരപ്പായ വിരിച്ചിട്ട് നിസ്കാര കുപ്പായം ധരിച്ച് അല്ലാന് വേണ്ടി ലുഹർ നിസ്കരിക്കുന്ന പെങ്ങളോ, അസ്ർ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മഗ്രിബും ഇശായും ജുമഅയും ജമാഅത്തുകളും നമസ്കരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാതെ ഞാനൊരു ചെറിയ അടയാളം പറഞ്ഞു തരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ചിട്ടുള്ള ആയുസ് തീർന്നുപോയി ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോഴാ ആ വിവരം നമ്മൾ അറിയുന്നത് എന്ന ധാരണ തെറ്റാണ്. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം നിസ്കാരമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ മ്ലേച്ഛമായ എല്ലാ ദുഷ്പ്രവൃത്തികളെയും നിസ്കാരം തടയുമെന്ന് പറയുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പുറപ്പെറങ്ങിയിട്ട് ഫസാദ് പറയുന്നവരെ, പരദൂഷണം പറയുന്നവരെ, ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചായക്കടകളിൽ ചെന്നിരുന്നു കൊണ്ട് നാട്ടുകാരെ പറ്റി വർത്തമാനം പറഞ്ഞ് വിഷമിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഇശാ നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു മണിക്കൂർ 20 മിനിറ്റുമുണ്ടല്ലോ,
ആ സമയത്ത് പുറം പള്ളിയിൽ വന്നിരുന്നു, അല്ലെങ്കിൽ പള്ളി മുറ്റത്ത് വന്ന് സ്റ്റെപ്പിലിരുന്നു, അല്ലെങ്കിൽ പള്ളിക്കകത്ത് ചാരിയിരുന്നു. നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും അപവാദം പറയുമ്പോ, നാട്ടിലുള്ള മുഴുവൻ ആളുകളെ പട്ടികിട്ട് ഫസാദ് പറയുമ്പോ, സത്യം നിന്റെ മകരി നിസ്കാരം നിസ്കാരമായിട്ടില്ല, നിന്റെ മുഖര നിസ്കാരം നിസ്കാരമായിട്ടില്ല. എന്തുകൊണ്ട് ഖുർആനിന് തെറ്റുപറ്റിയതാണോ? അല്ല. അല്ലാഹ് പറഞ്ഞു, ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കരി, നിന്ദ്യമായ നീചമായ നികൃഷ്ടമായ മ്ലേച്ഛമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിസ്കാരം തടയുമെന്ന് പറയുമ്പോ, നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ പലിശ വാങ്ങുന്നത്? നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്? നിസ്കരിച്ചിട്ട് എന്തുകൊണ്ടാ നീ പലിശ വാങ്ങുന്നത്, കള്ളു കുടിക്കുന്നത്, പരദൂഷണം പറയുന്നത്? അതെന്തിന്റെ പേരിലെന്നുള്ളോ? പ്രിയപ്പെട്ടവരെ, നിസ്കാരം അള്ളാഹു പറഞ്ഞതിലുള്ള ക്വാളിറ്റി കുറഞ്ഞു പോയതിന്റെ പേരിലാ നിന്റെ നിസ്കാരം നിസ്കാരമായ. പിന്നെ നീ ഹറാമുകളെ പിന്നൂല പൊന്നുമോനോ? അള്ളാഹുവിന് വേണ്ടി സുജൂര ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളെ നിന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന നിഷിദ്ധമായ നാണയത്തുട്ടുകള് നിന്റെ പള്ളയിലേക്ക് നിന്റെ പൊന്നുമക്കളുടെ വയറ്റിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ? ആ നമസ്കാരം നിന്റെ നിസ്കാരം ക്ലിയർ ആകാത്തതിന്റെ പേരിലാ. ഇതെന്റെ വാക്കുകളല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വാക്കുണ്ടെന്നുള്ളോ. വല്ലമതൻഹു സലാത്തുഹു അനിൽ ഫഹ്ഷായി വൽ മുൻകരി, ആരുടെ നമസ്കാരം കൊണ്ട് നീചമായ പ്രവർത്തനങ്ങളെ തടയിടാൻ പറ്റുന്നില്ലയോ? ലവതസിബുഹു മിനല്ലാഹി ഇല്ലാ ബുഅദാ. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആരുടെ നിസ്കാരം കൊണ്ട് കള്ളുകുടി മാറ്റാൻ പറ്റുന്നില്ലയോ, ആരുടെ നിസ്കാരം കൊണ്ട് പലിശ മാറാൻ പറ്റുന്നില്ലയോ, ആരുടെ നിസ്കാരം കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരെ പാര വെച്ചിട്ട് അവന് ഒറ്റുകൊടുക്കുന്ന പണി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലയോ? ആരുടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഏതൊരു മനുഷ്യന്റെ മുഖത്തിലോക്കെയിട്ട് പുഞ്ചിരിയല്ലാതെ അവനോട് വെറുപ്പ് നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയേണ്ടി വന്നിട്ടുണ്ടോ? റസൂലുള്ള പറയുന്നു, നിസ്കാരം കൊണ്ട് അല്ലാഹുവിൽ നിന്ന് അകൽച്ചയല്ലാതെ നിനക്കൊന്നും നേടാനില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി? ഞാൻ ആമുഖത്തിൽ പറഞ്ഞത് പല കാര്യങ്ങളും കണ്ടുകൊണ്ടാ പറഞ്ഞത്. ഒന്ന്, ഞാൻ പണ്ടെപ്പോഴോ ഖുർആൻ ഓതാം വന്ന ഒരു പ്രദേശം, പിന്നീട് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകന്റെ ഖബർ സിയാറത്തിന് വന്ന പ്രദേശം, മൂന്നാമത് ഇന്ന് ഇവിടെ എല്ലാം നിസ്കരിച്ചത് പോലും ഞാൻ നിസ്കരിച്ചത് തൊട്ടടുത്ത പള്ളിയിലാണ്. ആ പള്ളിയിലും ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നേരെ നിങ്ങൾ കണ്ടു ഞാൻ കാറിൽ നിറങ്ങി സ്റ്റേജിലാ കയറിയത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സുബഹ് നിസ്കരിച്ചാൽ ഉടനെ ആളുകൾ വീട്ടിലേക്ക് പോകും, ചായ കുടിക്കണം. ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകും, ഭക്ഷണം കഴിക്കണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ, അത് കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. മഗ്രിബ് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കണം, കിടക്കണം, വീട്ടിൽ പോകണം. പക്ഷെ ഇതിനിടയിൽ ഒരു വഖ്ത്തുണ്ട്, മഗ്രിബ്. ആ മഗ്രിബിന് പള്ളി വരുന്ന ആളുകൾ ഇശാ കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ, സിംഹഭാഗം ആളുകളും. ഒരു മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. ഇതിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം കൂട്ടുകൂടിയിട്ട് പല പള്ളികളിലും നടക്കുന്ന സമ്പ്രദായം ആ നാട്ടിലെ ഇമാമിനെ പറ്റിയിട്ട് പച്ചയിറച്ചി തിന്നലാണ്. അല്ലേ? അല്ലേ? നിങ്ങൾക്കറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ സന്തോഷവും സ്നേഹവും മാത്രമുള്ള സ്ഥലമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ദറസ് നടത്താൻ വന്നിട്ട്, ഉസ്താദിന്റെ നാട് ചെറിയൻകീഴ്, ഇവിടെ ദറസ് നടത്താൻ വേണ്ടി വന്നു, ഇവിടെ ദറസ് നടത്തി. ഇവിടെ നിന്ന് മഹാന്മാരായ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരെ കേരളത്തിന് സമ്മാനിച്ചു. എന്നിട്ട് ഇവിടെ തന്നെ മഹല്ലത്തായി, ഇവിടെ പ്രസിഡന്റായി. അതെന്തുകൊണ്ടാണ്? ഒരു നാട്ടിലെ ഇമാമായി പോകുന്ന ഒരാൾ ആ നാട് കൊള്ളൂലെങ്കിൽ രാജ്യരമ്മാനെ ഓടിക്കളയും. കാരണം എന്താണ്? സഹിക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ വന്ന് ഇമാമായി, മുദരിസായി, പിന്നെ ഇവിടെ അംഗത്വമെടുത്ത്, അംഗത്വമെടുത്തതിന് പുറമെ പ്രസിഡന്റായി, ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവുന്നെങ്കിൽ ഈ നാട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നന്നാകാനും പ്രതിജ്ഞ എടുത്തോളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്രിബ് ഇശായിനിടയിൽ സർവ സ്ഥലങ്ങളിൽ പോയാലും ഇമാമിനെ മാറ്റുന്നത് മോദിന്റെ നീട്ടം, ശബ്ദത്തിന്റെ നീട്ടം കുറവ്, മുത്തലിമീങ്ങളുടെ വികൃതി, ഇതൊക്കെ പറയുന്നത് മഗ്രിബ് ഇശായിനിടയിലെ സമയത്താണ്. എന്തുകൊണ്ടാണ്? നിസ്കാരം കഴിഞ്ഞു നേരെ ഫസാദ്, നിസ്കാരം കഴിഞ്ഞു നേരെ ഗീബത്ത്. ഇതെന്താ നിസ്കാരം? ഖുർആൻ എന്തെങ്കിലും പറ്റിയോ? സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. പറ്റിയതെന്താ? നിന്റെ നിസ്കാരം നിസ്കാരമായില്ല. ഞാൻ ഇനി മനസ്സിലാക്കാൻ വേണ്ടി ബുദ്ധിപരമായ ചില കാര്യങ്ങളോടെ പറഞ്ഞുതരാം. കള്ളുകുടി നമുക്കറിയാലോ, കള്ളുകുടി എന്ന് പറഞ്ഞു
പറയുന്നത് വളരെ മോശമായ ഏറ്റവും മോശമായ ഷർറുൽ അസ്റാർ ഏറ്റവും ഉമ്മുൽ അസ്റാർ മുഴുവൻ തിന്മകളുടെയും മാതാവാണ് കള്ളുകുടി മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന ഒരുത്തൻ ചെയ്യാത്ത ഒന്നും ഉണ്ടാവൂല പിന്നെ അവന് ബാക്കിയുള്ളതെല്ലാം അവന്റെ മൈൻഡിൽ വരുന്ന കാര്യമല്ല സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പോലും മൊഴി ചൊല്ലുന്ന എത്രയോ മദ്യപാനികളായ മനസ്സാക്കന്മാരുണ്ട് ഉസ്താദെ അത് കുടിച്ചോണ്ട് വന്നപ്പോ ഇക്കത്രയും പറഞ്ഞു മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ മൂന്നും ചൊല്ലിയിടിയുന്ന അത് ഉള്ളിൽ മറ്റത് പോയത് കൊണ്ടാ മതി മറ്റത് പോവേ പോവാതിരിക്കേ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ അവളുടെ അന്യനായി ഇതാ ഇരിക്കുന്നുണ്ട് മുദരിസ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് കള്ളു കുടിച്ചിട്ട് മദ്യപിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മുത്തലാഖിന്റെ വാചകം പറഞ്ഞിട്ട് വീണ്ടും അവളെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ജാരസന്തതികളാണ് പിന്നെ നോട്ടവും പിടുത്തവും ഒക്കെ ഹറാമല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അപ്പൊ ആ നിലയിൽ കള്ളുകുടി എന്ന് പറയുന്നത് സർവ തിന്മകളുടെയും മാതാവല്ലേ ഈ കള്ളുകുടിയെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താണെന്നറിയോ കള്ളുകുടി ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം സംഭ്രമക്കാര് ബുദ്ധിയുള്ളവരാണ് ഖുർആന്റെ വാക്കാ മദ്യപാനം എന്നത് അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനെയും നിസ്കരിക്കുന്നതിനെയും തടയുന്ന കാര്യമാണ് അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്നതിനെയും നിസ്കരിക്കുന്നതിനെയും തടയുന്ന കാര്യമാണ് കള്ളുകുടി എന്ന് പറയുന്നത് ഖുർആനാണ് ഞാൻ ചോദിക്കട്ടെ കള്ളു കുടിച്ചിട്ട് എത്ര എണ്ണം നിസ്കരിക്കാൻ പറ്റുന്നില്ല മദ്യപിച്ചിട്ട് എത്ര എണ്ണം നിസ്കരിക്കാൻ വരുന്നുണ്ട് മദ്യപാനികള് മഹല്ല് പരിപാലനം നടത്തുന്നില്ലേ ഇല്ലേ എനിക്കറിയുന്ന എത്രയോ പ്രസിഡന്റുമാര് നല്ല ഒന്നാം തരം കുടിയന്മാരാണ് പതുക്കെ പറയേണ്ട കാര്യമല്ല നാട്ടുകാർക്ക് മൊത്തം അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇമാമിന് എന്തെങ്കിലും ഇവിടെ പറയാൻ പറ്റുമോ എന്നാ മുസ്ലിം കാര്യം ചെയ്യും പൊക്കോളി ഞങ്ങൾക്ക് വേറെ ഇമാമിനെ കിട്ടും അയ്യായിരം രൂപ കുറച്ചു കൊടുത്താൽ വരാൻ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം കള്ളു കുടിക്കുന്ന ആളുകൾ പള്ളി പരിപാലനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ നോവാത്തത് പറയുമ്പോ നിങ്ങൾക്ക് എന്റെ ഏത് പള്ളിയിൽ ഇരുന്ന് ദുആ ചെയ്താലാ പടച്ചോ സ്വീകരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളു കുടിക്കുന്നവൻ എന്തുകൊണ്ട് നിസ്കാരത്തിലേക്ക് വീണ്ടും വരുന്നു കള്ളു കുടിയെ പറ്റി അല്ലാഹു പറഞ്ഞത് നിസ്കാരം തടയും ദിക്ര് തടയും പിന്നെ നിസ്കരിക്കാൻ പറ്റൂല പിന്നെ ദിക്ര് ചെല്ലാൻ പറ്റൂല എന്നാ ഞാൻ ചോദിക്കട്ടെ എത്ര കള്ളു കുടിയന്മാരെ നിസ്കരിക്കാൻ വരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ പിന്നീട് വരുന്ന നിസ്കാരം ഒന്നും നിസ്കാരം അല്ല എന്നായി പറയുന്നത് പിന്നീട് വരുന്ന നിസ്കാരങ്ങളൊന്നും നിസ്കാരമല്ല അവന് ബോധത്തോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരം മാത്രമേ അല്ലാഹു കബൂൽ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ നമസ്കാരം കൊണ്ട് എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയും കൃത്യമായി തടയാൻ കഴിയണം എന്നാൽ മാത്രമാണ് അവന് നമസ്കാരം നമസ്കാരത്തിന്റെ ചൈതന്യമാവുക ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരു ദിവസം ഒരാള് ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ഇന്ന ഫുലാനനെ യുസല്ലി ബില്ലേ റസൂലേ ഇന്നയാള് രാത്രി നിസ്കാരക്കാരനാ അവനെ പാതിരാത്രി ഉറക്കമടിഞ്ഞിട്ട് നിസ്കാരമാണ് പക്ഷേ ഫൈദാസ് ബഹസരിത അവന് നേരം വെളുത്താ മോഷണമാണ് അവന്റെ ജോലി അവന് നേരം വെളുത്താല് പിടിച്ചു പറയാറ് രാത്രി കാലങ്ങളിൽ മുഴുവനും നിസ്കാരമാണ് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മറുപടി എന്താ പറയേണ്ടതെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയോടെ കാത്തു നിൽക്കുമ്പോ അവിടെ നിന്ന് പറയുകയാണ് കാല സയൻഹാഹു നമസ്കാര കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ പ്രവർത്തനത്തിൽ നിന്ന് നിസ്കാരം അവനെ തടഞ്ഞോളുന്നോടെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അവന്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറാൻ അവന് സാധിക്കുന്നത് നിസ്കാരം കൊണ്ടാണ്
അഞ്ചു നേരം അല്ലാഹുവിനു വേണ്ടി നിസ്കരിക്കുന്നവരാണ്. ഒരു പാപത്തിലേക്ക് പോകില്ല പ്രിയപ്പെട്ടവരെ, തടഞ്ഞു നിർത്താൻ നിസ്കാരത്തിന് പവറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ നമസ്കാരങ്ങൾ ആ കോണത്തിലെത്താത്തത്? അത് നമ്മുടെ നിസ്കാരം നിസ്കാരമാകത്തില്ല. വെറുതെ തല കൊണ്ടുവന്ന് നിലത്ത് വെക്കുന്നതിന്റെ പേരല്ല നിസ്കാരം എന്ന് പറയുന്നത്. ആദരവായ റസൂല് പറഞ്ഞിരുന്നുള്ളൂ, ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അടുപ്പം എവിടെയാണെന്നറിയോ? ഒരു വെള്ളമുണ്ടെടുത്തു, ഒരു വെള്ളമുണ്ടെടുത്തോടെ തല തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കരിമ്പടം പുറച്ച കരത്തെ സുന്ദരിയായ കരിങ്കൽ ഭിത്തികൊണ്ട് നിർമ്മിക്കപ്പെട്ട കഴവാലയത്തിന്റെ നാലുഭാഗത്ത് തവാഫ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് സഫാ മർവയുടെ ഇടയിലും നടന്നുകൊണ്ട് സഹി ചെയ്യുന്ന ആ സഹി അടക്കമുള്ള തവാഫ് അടക്കമുള്ള ഉംറ ചെയ്യുമ്പോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ അറഫയിൽ ചെന്ന് നിന്നുകൊണ്ട് ആ വെയിലേറ്റുകൊണ്ട് അറഫയിൽ നിൽക്കുമ്പോൾ, മിനയിൽ വന്നിട്ട് രാപാറുക്കുമ്പോ, മുസ്തലിഫയിൽ വന്ന് രാപാറുക്കുമ്പോ, പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ, ആ മനുഷ്യൻ നാട് വിട്ട് വീട് വിട്ടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ 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 എന്ന് പറഞ്ഞു പോകുമ്പോ, എല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചവനെ മാത്രം ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ, ആ ഹജ്ജിന്റെ ഉംറയുടെ യാത്രയിലല്ല ഒരാളെ പടച്ചവനോട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറിയിട്ട് ഒരു തുള്ളി വെള്ളമരക്കാരെ വായിലേക്ക് വരുന്ന തുപ്പുനീര് പോലും തുപ്പിക്കളഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി ഭക്ഷണം കഴിക്കാറ്, ഒരു തുള്ളി ജലപാനം നടത്താറ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊണ്ട പൊട്ടിക്കീറി ചുണ്ട് വനണ്ടുറങ്ങിയിട്ട് അല്ലാഹുവിന് വേണ്ടി നിരാഹാരം കിടക്കുന്ന നോമ്പുണ്ടല്ലോ. ആ നോമ്പിന്റെ സമയത്തല്ല അല്ലാഹുമാകട്ടെ ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലാഹു നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് കാൽക്കുലേഷൻ നടത്തിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ അവകാശമായി ഈ സക്കാത്ത് കൊടുക്കുമ്പോഴല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എപ്പോഴെന്നറിയോ? അവിടുന്ന് ഹബീബായ റസൂലിന്റെ നാവിലൂടെ തന്നെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസ് ഏകനായ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കുനിച്ചിട്ട് അല്ലാഹുവേ നീയാണ് അത്യുന്നതനെന്ന് വിളിച്ചു പറയുന്ന ആ നമസ്കാരം സുജൂദുണ്ടല്ലോ, ആ സുജൂദിലാണ് അല്ലാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. അത് നിർവഹിക്കുന്ന കാതലായ നിസ്കാരം കൃത്യമായതിന്റെ ഹക്കനുസരിച്ച് പൂർത്തീകരിച്ച പിന്നെ കച്ചവടത്തിൽ കള്ളപ്പുറം കാണിക്കൂല. ഷുഐബ് നബിയുടെ ജനതയെ നമുക്കറിയുമല്ലോ, ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത കച്ചവടത്തിൽ കള്ളപ്പുറം കാണിക്കുന്നവരാ, അളവിൽ തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവര് നാണയത്തുകളുമാകട്ടെ കച്ചവട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സാധനങ്ങളിൽ കുറവ് വരുത്തിയിട്ട് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ഷുഐബ് നബിയെ മദിയനിലേക്ക് അല്ലാഹു നിയോഗിക്കുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനല്ലാതെ ഇലാഹില്ല. വലാ തൻഖസുൽ മിക്യാല വൽ മീസാ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തല്ലേ എന്ന് മഹാനായ ഷുഐബ് നബി പറയുകയാ. ആ സമയത്ത് അവര് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ഈ ആയത്ത് മനസ്സിലാക്കണ. ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഓ ജനങ്ങളെ, നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ സമയത്ത് ഷുഐബ് നബിയോട് ജനത പറഞ്ഞ വാക്കെന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു പറയുന്നുണ്ട്, ആ ഒരൊറ്റ ആയത്ത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, നമ്മുടെ നമസ്കാരം കൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് ചിന്തിക്കാ. ഷുഐബ് നബിയോട് ചോദിക്കുന്നു, ഖാലൂ
يا شعيب وصلاتك تأمر أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء وشعيب ني പറയുന്ന നിസ്കാരം നീ ഞങ്ങളോട് പറഞ്ഞ നിസ്കാരം ഞങ്ങൾ ഇതുവരെ ആരാധിച്ചു പോന്ന ആരാധനാ മൂർത്തികളിൽ നിന്ന് മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണോ ഇന്ന് വരെ ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാണ് സമ്പാദിച്ചത് അതെല്ലാം ഒഴിവാക്കണമെന്നാണോ നിന്റെ നിസ്കാരം ഞങ്ങളോട് കൽപ്പിക്കുന്നത് നോക്കണേ ശുഐബ് നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ജനതയുടെ മറിച്ചുള്ള ചോദ്യം എന്തെന്നറിയോ നിന്റെ നിസ്കാരമാണോ ഞങ്ങൾ ഇതിൽ നിന്ന് തടയുന്നത് നിന്റെ നിസ്കാരമാണോ ഞങ്ങൾ ഇതിൽ നിന്ന് തടയുന്നത് ഞങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിട്ടാണ് ഇതുവരെ ജീവിച്ചത് അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട് കറക്റ്റ് അഞ്ചു നേരം പള്ളിയിലെ നിസ്കാരം കൃത്യമാണ് ആ നമസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല പക്ഷെ അളവിലും തൂക്കത്തിലും കുറവ് ഖുർആൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ കൃത്യമായിരിക്കും അങ്ങോട്ട് കൊടുക്കുമ്പോ കുറവ് വരുത്തും ഇങ്ങനെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന്റെ മുമ്പിൽ നട്ടെല്ല് നിവർത്തിയിട്ട് ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു ഈ പണി നിങ്ങൾ അവസാനിപ്പിക്കണം ആ സമയത്ത് തിരിച്ചു ചോദിച്ച ചോദ്യം നിന്റെ നിസ്കാരമാണോ ഇതിനെ തടയുന്നത് എന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അഞ്ചു നേരം സംഭ്രമം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാൾ അല്ലെങ്കിൽ പോട്ടെ സാന്ദർഭികമായിട്ട് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ബാങ്ക് കേൾക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരാള് കച്ചവടത്തിൽ കാപട്യം കാണിക്കാതെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതെ കൃത്യമായി അളന്നു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരിക്കും എന്നാ ഈ കച്ചവടക്കാർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരാണ് ഒപ്പം നിസ്കാരമുള്ളവരാണെങ്കിൽ എന്താ സംഭവിച്ചത് അവന്റെ നിസ്കാരം നിസ്കാരമായിട്ടില്ല അവന്റെ നമസ്കാരം നമസ്കാരമായിട്ടില്ല അതുകൊണ്ട് ഒരിക്കൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം അതിന്റെ ഹക്കനുസരിച്ച് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും അവന് ചെയ്യാൻ കഴിയില്ല അളവിലും തൂക്കത്തിലും കുറവ് വരുത്താനോ അതല്ലെങ്കിൽ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ പരദൂഷണം പറയാനോ ഒന്നും കഴിയില്ല കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് നിസ്കരിച്ചിട്ട് ഇതെല്ലാം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കുക എവരുടെ നിസ്കാരം നിസ്കാരം ആയിട്ടില്ല ചായല് വീണു പോകരുത് ഇങ്ങോട്ടൂടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരം നിസ്കാരമായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന യാതൊരുവിധ തിന്മകളും നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം നമ്മുടെ നിസ്കാരം അതിനെ ബ്രേക്ക് ചെയ്യും നമ്മൾ അറിയാതെ നിസ്കാരം ബ്രേക്ക് ചെയ്യും അല്ലാഹു ആ തരത്തിലുള്ള നിസ്കാരമാക്കി നമ്മളെ നിസ്കാരത്തെ അല്ലാഹു മാറ്റി തരട്ടെ അല്ലാഹു നമ്മുടെ നമസ്കാരത്തെ അങ്ങനെയാക്കി തരട്ടെ ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലുള്ള നിസ്കാരമാക്കി അല്ലാഹു നമസ്കാരത്തെ നമുക്ക് മാറ്റി തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇനി ചെറിയ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നബിതങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നല്ലോ അയാൾ പറഞ്ഞത് എന്താണ് രാത്രി നിസ്കാരവും പകല് മോഷണവും ഉള്ള ആളാണ് അയാളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം നബിതങ്ങൾ പറഞ്ഞു അയാൾ കൃത്യമായി നിസ്കരിക്കുമെങ്കിൽ ആ പ്രവർത്തനത്തിൽ നിന്ന് അയാൾക്ക് മാറാൻ കഴിയും കാരണം നിസ്കാരം ബ്രേക്ക് ചെയ്യും നിസ്കാരം ബ്രേക്ക് ചെയ്യും ഇനി അബദ്ധവശാൽ ഒരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഉണ്ടല്ലോ നമ്മുടെ നമസ്കാരം കൊണ്ട് അല്ലാഹു ആ തെറ്റങ്ങ് മാപ്പാക്കും ആ തെറ്റങ്ങ് മാപ്പാക്കും എന്തെങ്കിലും ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചു പോയാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നമസ്കരിക്കുന്ന നമസ്കാരം കൊണ്ട് ആ പാപത്തെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ് അബുൽ യസർ എന്ന പേരുള്ള ഒരു സഹാബിയുണ്ട് അബുൽ യസർ എന്ന പേരുള്ള സഹാബി അദ്ദേഹം ഒരു ദിവസം ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ് കടയിലെ നല്ല ഈത്തപ്പഴമുണ്ട് ഒരു സാധുവായ സുന്ദരി ഒരു പെൺകുട്ടി അതാ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വരികയാണ് അബുൽ നസറിന്റെ അടുക്കലേക്ക് വന്നു ഈത്തപ്പഴം ചോദിച്ചു ആ സമയത്ത് അവരുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പോയ അബുൽ നസർ മഹാനവറുകൾക്ക് വല്ലാത്തൊരു മോഹം വന്നു ആ പെണ്ണിനെ ഒന്ന് തൊട്ടു നോക്കണമെന്ന് പ്രിയപ്പെട്ടവരെ പിശാച് കടന്നുകൂടുകയാണ് അബുൽ നസർ എന്നവര് പറഞ്ഞതെന്തെന്നറിയോ എന്റെ വീട്ടിൽ നല്ല മുന്തി തലയിലുള്ളതാ ഈത്തപ്പഴം ഇരിപ്പുണ്ട് വരുമോ ആ ഈത്തപ്പഴം നിനക്കെടുത്ത് തരാമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വളരെ തന്ത്രപരമായി വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവളെ ഏതോ നിലയിലൊന്ന് ചുംബിച്ചു പോയി സുബ്ഹാനല്ലാഹ് ഒരു നിമിഷം
നിമിഷമായി ശൈത്താനെ കടന്നു വന്നു. അടുത്ത നിമിഷമതാ മനസ്സിന്റെ ഉള്ളറകളിലെ പശ്ചാത്താപത്തിന്റെ മുട്ടിടുകയാ. പശ്ചാത്താപത്തിലേക്ക് മഹാനവറുകളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാ. ആ സമയത്ത് മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമായി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉമർ തങ്ങളെ, ഒരു തെറ്റെനിക്ക് സംഭവിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനായ ഉമർ തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? ഇത്തക്കില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം. വസ്തു അലാ നഫ്സിക വലാ തുഖ്ബിറന്ന അഹദാ, ഒരാളോടും ഇത് പറയാൻ കണ്ട നീ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ട് അബുസറേ, അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് ഉമർ തങ്ങളെ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്നിറങ്ങി പോവുകയാ. എന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സിദ്ദീഖ് തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന പെണ്ണിനെ ചുംബിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ സിദ്ദീഖ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലയോ അബുൽ യസറേ, ഇത്തക്കില്ല, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. മറച്ചു വെക്കുക. ഒരാളോടും അത് പറയാ പാടില്ല. വലാ തുഹ്ബിറന്ന അഹദന, നീ ആരോടും ഇതിനെ പറ്റി മിണ്ടാൻ പാടില്ല. എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം ഇതാണ്. ആ മനുഷ്യനതാ വീണ്ടും ചാടി എണീക്കുകയാ. എന്താണ് ഇതിനൊരു പരിഹാരം? ഉമർ തങ്ങൾ പറഞ്ഞതും അബൂബക്കർ തങ്ങളും പറഞ്ഞതൊരുപോലെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉറങ്ങാ, എനിക്ക് ഉറക്കം വരാത്ത രാത്രികളാ. അങ്ങനെ ആ മനുഷ്യന് പെട്ടെന്ന് പോയി എന്നോട്ടെന്നറിയോ? കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്നിട്ടേ വിവരം റസൂലുള്ളാഹിയോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞെന്തെന്നറിയോ? യുദ്ധത്തിന് പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണത്. യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ പോയ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ നീ അങ്ങനെ ചെയ്തത്? ആ സമയത്തതാ മനസ്സിനകത്ത് വേദനയായി. അല്ലാഹുവിന്റെ മലക്ക് അലൈഹിസ്സലാം സപ്പലോകങ്ങൾക്ക് മുകളിൽ നിന്നിറങ്ങി വരികയാ. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നടാ ജിബ്രീലെന്ന മാലാക ഇറങ്ങി വരികയാ. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോട് കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ ഹൂദിലെ ആയത്താണ്. 144-ാമത്തെ ആയത്തല്ല ഇറക്കുകയാ. വഖിമിസ്സലാത തറഫൈ നഹാരി വസുലഖൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. ഒരു തെറ്റിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ മാപ്പാക്കാൻ ആ തെറ്റിനെ കഴുകിക്കളയാ. അല്ലാഹു നമസ്കാരത്തെ ഇറക്കിയിട്ടുണ്ടത്രേ. സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം അവിടെയാണ്. ഒരു തിന്മ ചെയ്തു പോയാൽ ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി രണ്ടരക്കായിട്ടൊന്ന് നമസ്കരിക്കുക. ഈ സന്ദർഭത്തിലെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അബുൽ അസ്റ എന്ന സഹാബിയോട് വിവരം പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകൻ ആ സഹാബിയോട് ഈ വിവരം അറിയിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അടുത്ത് നിൽക്കുന്ന സഹാബാക്കൾക്ക് ഒരു സംശയം വന്നു. എന്തെന്നറിയോ? അവര് ചോദിച്ചു, നബിയേ, ലഹൂ ഖാസത്തുന്നം ലിന്നാസി അമാ, നബിയേ, ഇത് ഇയാൾക്ക് മാത്രം ബാധകമാണോ അതേ ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ? ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിസ്കാരമാണെന്ന് പറയുമ്പോ, അത് ഇയാൾക്ക് മാത്രമാണോ അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് ബാധകമാണോ എന്ന് ചോദിക്കുമ്പോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മാണിക്യം അവരൊന്ന് പറഞ്ഞതെന്തെന്നറിയോ? സംഭ്രമത്തുള്ള നിങ്ങൾക്കും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, കടക്കലുള്ള ആർക്കെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അതല്ലെങ്കിൽ ലോകത്തിന്റെ മഷരിക്ക് മകരിബിനിടയിലുള്ള ഏതൊരു വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല വെച്ച ഒരു ഇബാദത്ത് അഖിമിസ്സലാ
طرف النهار وزلفا من الليل إن الحسنات يذهبن السيئات إذ بشدمايا قرآن بآيتان അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ സംഭവിച്ചു പോയെന്നിരിക്കട്ടെ. ഒരുപക്ഷേ അറിയാതെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാൽ നമസ്കാരം അധികരിപ്പിക്കുക. ആ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അള്ളാഹു കഴുകിക്കളയുമെന്നാണ്. അതല്ല, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിസ്കാരത്തിനും കഴിയുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കുനിഞ്ഞു നിവരുന്ന, നമ്മൾ നമ്ര ശിരസ്കരാകുന്ന, ഓച്ചാനച്ച് നിൽക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ പരിഹാര മാർഗം നിസ്കാരമാണ്. ഒപ്പം അറിയാതെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ തെറ്റുകളെ കഴുകിക്കളയാൻ ഏറ്റവും നല്ല ഇബാദത്ത് നമസ്കാരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തിന്മകൾ സംഭവിച്ചു പോകാതിരിക്കാനുമുള്ള സൂചനയാണ് എങ്കിൽ ഏരിക്കുന്ന എല്ലാവർക്കും ഓരോ തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവും ഇല്ലേ. മാനസിക വിഷമമില്ലാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? പ്രയാസമില്ലാത്ത ആരാ ലോകത്തുള്ളത്? പണ്ട് ഒരു ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഏറ്റവും നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാള് കടന്നു വരാണ്. അയാൾക്ക് മാനസികമായി വല്ലാത്ത സങ്കടം. ഈ സങ്കടം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിട്ട് അയാളുടെ മനസ്സ് വേദനിച്ച് ഒരു നിമിഷം പോലും മനസ്സിന് സുഖമില്ലാതെ ഭ്രാന്തനായി പോകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്, സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അയാൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്ന് തന്റെ വിഷമങ്ങൾ അങ്ങോട്ട് വിവരിച്ചു കൊടുക്കാൻ. ആ സമയത്ത് ഡോക്ടർ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്ക് പിടികിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് നടത്താൻ പോവാൻ. എന്താണ്? ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടുപിറകിൽ ഒരു തിയേറ്റർ ഉണ്ട്. അവിടെ ഒരു സിനിമ ഓടുന്നുണ്ട്, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ആ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ചാർലി ചാപ്ലിന്റെ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതിൽ ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. അത് ചിരി വരുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കൊറേ ചിരിക്കുമ്പോഴ്, തമാശകൾ കാണുമ്പോഴൊക്കെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് സിനിമ കണ്ടിട്ട് വാ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. ഈ രോഗിയായി വന്ന, മാനസിക വിഭ്രാന്തിയോടെ വന്ന ആള് പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനെ അസുഖം മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അല്ല, ഇവിടെ വരുന്ന പല രോഗികളെയും ഞാൻ അങ്ങോട്ടാണ് വിടാറുള്ളത്. സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ അവര് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. ആ സമയത്ത് ആ വന്ന രോഗി ഡോക്ടറോട് പറഞ്ഞു, എന്തായിരുന്നാലും ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ സാഗൂതം ഇയാള് പറയുന്നത് കേട്ടോണ്ടിരുന്നിട്ട് അവസാനം ഉത്തരം മുട്ടിയപ്പോ ഡോക്ടർ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ഇത്രയും ഉറപ്പുള്ളത്? ആ സമയത്ത് മാനസിക രോഗമെന്ന് പറഞ്ഞു വന്ന ആ രോഗി ഡോക്ടറോട് പറഞ്ഞത്, ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എന്റെ മാനസികമായ വിഷാദം മാറാത്തതും എനിക്ക് ചിരിക്കാൻ കഴിയാത്തതും വേറൊന്നും കൊണ്ടല്ല, ആ പറയപ്പെടുന്ന ചാർലി ചാപ്ലിൻ അത് ഞാനാ. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആള് ഞാനാണ്. എനിക്കാണ് അസുഖം. എന്റെ മനസ്സ് സങ്കടം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. നമ്മൾ ഈ അടുത്ത സമയത്ത് ടി വി പിന്നെ ചാനലുകളിലൊക്കെ ചിരിപ്പിക്കുന്ന ഒരു കൊല്ലത്തുകാരനായ ഒരു സുധി എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. കൊല്ലം സുധി, അയാൾ എല്ലാരെയും ചിരിപ്പിക്കുന്ന ആളായിരുന്നു അത്രേ. ആ ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലം സുധി
നമ്മുടെ മുന്നിൽ വന്ന് ആളുകളെ ശ്രോതാക്കളെ ചിരിപ്പിക്കുമ്പോഴും അയാളുടെ ഉള്ള് വിങ്ങുവായിരുന്നു, അയാളുടെ കൽബ് പിടക്കിയായിരുന്നു. കേറിക്കിടക്കാടമില്ല, തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കിടക്കാനൊന്നും ഒരു തലചാക്കാനിടമില്ലാത്തതിന്റെ വേദന, മറ്റ് കുടുംബപരമായി അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടൊക്കെ ഉള്ള സങ്കടങ്ങൾ, ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ കാണുമ്പോ ചാർലി ചാപ്ലിനാണ് തന്റെ കുട്ടിക്കാലം, എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. ചാർലി ചാപ്ലിൻ പറയാ, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. എന്താണ്? ഞാൻ കരയുന്നത് ആരും കാണൂല, ഞാൻ കരയുന്നത് ആരും കാണൂല. നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ടിപ് ടോപ്പായി വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും, നൂറ് നൂറ് സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ നീറുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിന് പരിഹാരമാർഗം? അടുത്ത സമയത്ത് മാനസികമായ വിഷാദം തളം കെട്ടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. നമ്മളൊക്കെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിഹാര മാർഗം എന്താണ്? റബ്ബറിൽ കയറുക, കയറ് കഴുത്തിൽ മുറുക്കുക, എന്നിട്ട് താഴേക്ക് ചാടുക, കൊണ്ട് മെഡിക്കൽ കോളേജിൽ വെക്കുക, നെഞ്ചും തലയോട്ടും കീറുക, പൊതിഞ്ഞെടുത്ത് കൊണ്ടുവരിക, ഖബറിലേക്ക് വെച്ച് അടക്കുക. ഇതല്ലേ ചെയ്യുന്നത്? സമാധാനം കിട്ടാൻ ഇതാണോ മാർഗം? സമാധാനം കിട്ടാൻ ഇതാണോ മാർഗം? അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ ഇതാണോ മാർഗം? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. ആ പരിഹാര മാർഗം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാസ്തഈനൂ, നിങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങളുണ്ടോ? സംഭ്രമത്തിനെ കേൾക്കാമെന്നവർ അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ, ആർക്കാണ് സങ്കടമില്ലാത്തത്, ആർക്കാണ് ദുഃഖമില്ലാത്തത്? ഈ മദ്രസാഹാലിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രതികൂല കാലാവസ്ഥയിലും വീട് പൂട്ടിയിട്ട് വളർന്നു വന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കാണ് മാനസികമായ വ്യഥയില്ലാത്തത്? ആർക്കാണ് വൃഢത ഹൃദയമില്ലാത്തത്? ആർക്കാണ് വ്യഭിത ഹൃദയമില്ലാത്തത്? ഓരോരുത്തർക്കും അവരുടേതായ നീറ്റലുകളും വേദനകളും ഉണ്ടല്ലോ. ഹൃദയത്തിൽ കീറലുകളും പോറലുകളും ഇല്ലാത്തവരാരാ? മനസ്സംഘർഷമില്ലാത്തവരാരാ? പരിഹാരമല്ല പറഞ്ഞില്ലേ? ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് അവര് പറയുന്നത് പോലെ ചെയ്യലല്ല. ഒരു കഷ്ണം കയറ് തുമ്പെടുത്തിട്ട് കടിപ്പിലണിഞ്ഞിട്ട് മരച്ചില്ലയിൽ കെട്ടിട്ട് മരിക്കലല്ല. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ചെന്നിട്ട് തന്റെ കടുപ്പ് ആ പാളത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കലല്ല. വിഷം കഴിച്ചിട്ട് മരിക്കലല്ല. അതൊന്നും പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയലാണ്. ആ ജീവിതം എങ്ങനെയാണ് അല്ല പറയുന്ന വസ്തുവിനോ? ഇസ്തിആനത്ത് എങ്ങനെയാണെന്നറിയോ? സഹായം തേടേണ്ടത് എങ്ങനെയാണെന്നറിയോ? കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന പടച്ചതമ്പുരാ, വാരിയൊന്നുകൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ചലനനിശ്ചലനങ്ങളും ഗതിവിഗതികളും എല്ലാം അറിയുന്ന അല്ലാഹ് ആ പടച്ചതമ്പുരാന്റെ മുന്നില് നമ്മുടെ സങ്കടങ്ങൾ അങ്ങ് ബോധിപ്പിക്കുക എങ്ങനെയാണ്? നിങ്ങളെ ആയിരം വട്ടം ഞാൻ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് സങ്കടത്തിലാണോ? പെണ്ണുമക്കള് ഏതെങ്കിലും നിലയിൽ വിദ്യാഭ്യാസത്തിൽ പിന്നിലാണോ? നിന്റെ വീട്ടില് ആവശ്യത്തില് ഏതെങ്കിലും നിലയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ? അതിനുള്ള പരിഹാരം എന്തെന്നുള്ളോ? എല്ലാവരും കിടന്നുറങ്ങുമ്പോ അതിരാത്രിയുടെ നിശബ്ദതയില് നീ ഒന്നു ചെയ്യുക, എന്നിട്ട് മുസല്ല വിളിക്കുക, എന്നിട്ട് രണ്ടരക്കയറ്റങ്ങ് നമസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുവിനോട് പറയണമല്ലോ. പടച്ചവരെ എല്ലാവരും ഉറക്കത്തിലാ, എല്ലാവരും ഉറക്കത്തിലാ, ഈ നാട്ടുകാർ മുഴുവനും ഉറക്കത്തിലാ, ഈ വീട്ടിലുള്ളവരെല്ലാവരും ഉറക്കത്തിലാ. ഇപ്പോൾ രാത്രി ഉണർന്നിരിക്കുന്ന രണ്ടേ രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് നമസ്കാരപ്പായയിൽ ഒളിവ് ചെയ്തുകൊണ്ട് നിസ്കാരക്കുപ്പായം ധരിച്ച് ഞാനാണ്, മറ്റൊന്ന് ഉറക്കമില്ലാത്ത സുബഹാനമല്ലായനാ വലായസുഹു
ഉറക്കവും മറവിയും ഇല്ലാത്ത പടച്ചവനെ നീയും മാത്രമാ, അതുകൊണ്ട് എന്റെ സങ്കടമൊന്ന് കാണണേ എന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു വസ്തഈനൂ ബിസ്ബിരി വസലാ. നിസ്കാരം കൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കൽ കൊണ്ടും റബ്ബിന്റെ സഹായം തേടുക. സബറെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് എന്നിട്ട് പറഞ്ഞ വാക്കം തന്നെയോ, ഒരു സാമ്പത്തിക കടം വരുമ്പോൾ, ഒരു മാനസിക വ്യഥ വരുമ്പോൾ, ഒരു ശാരീരികമായ രോഗം വരുമ്പോൾ, എന്തുകൊണ്ടാ നിനക്ക് രാത്രി എഴുന്നേറ്റ് സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയാൻ കഴിയാത്തത്? അതിനും അല്ലാഹു കാരണം പറഞ്ഞു, ഭയഭക്തർക്കല്ലാതെ ഇത് പ്രയാസം തന്നെയാ. ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ നടുവിൽ എഴുന്നേറ്റിരുന്ന അല്ലാഹുവിനു വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഖാശിഈങ്ങൾക്ക് മാത്രമുള്ളതാണ്. ആ ഖാശിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുശു ഉള്ളിലാണ്, അത് പുറം മൂച്ചല്ല, പുറമേനിയല്ല, ആളുകളെ കാണിക്കുന്ന പ്രകടന പരതയല്ല. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ഖുശു ഉണ്ടായ, ഭക്തി ഉണ്ടായ, അല്ലാഹുവിന്റെ പേരിലുള്ള ഭയമുണ്ടായ, രാത്രിയുടെ യാമങ്ങളിൽ പ്രത്യേകിച്ച് മൂന്നാം യാമത്തിൽ എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് സങ്കടങ്ങളെ വിവരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന്, കള്ള്, പഞ്ചാവ്, പലിശ, മോശമായ പ്രവർത്തനങ്ങളിൽ നിസ്കാരം തടയുക മാത്രമല്ല, മാനസികമായ വ്യഥകൾ, മാനസികമായ വ്രണങ്ങൾ, ഇതൊക്കെ മാറ്റിത്തരാൻ നിസ്കാരത്തിന് കഴിയും.